നാളെ നടത്താനിരുന്ന നേര്യമംഗലം നവീകരിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷം ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ഗ്രാമപഞ്ചായത്തിനല്ലാതെ മറ്റാർക്കും സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ അധികാരമില്ലെന്ന് പ്രസിഡന്റ് സിബി മാത്യു പറഞ്ഞു. സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച ആന്റണി ജോൺ MLA നടത്തുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച UDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തി. ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. UDF ഭരിക്കുമ്പോഴാണ് നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF മെമ്പർമാർ ഒരു ദിവസം മുമ്പ് തന്നെ സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. പഞ്ചായത്തംഗം സൗമ്യ ശശി ഇന്ന് നടന്ന ചടങ്ങിൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. ജിൻസിയ ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ, ജിൻസി മാത്യു, രാജേഷ് കുഞ്ഞുമോൻ എന്നീ മെമ്പർമാരും ബിജു പുള്ളിയിൽ ജെയ്മോൻ ജോസ്, PR രവി, ഷെരീഫ് ചിരങ്ങരയിൽ, എൽദോസ് പ്ലാങ്കുടി, റോബിൻ മലയിൽ, മാർട്ടിൻ തുടങ്ങിയവരും പങ്കെടുത്തു. നമ്മുടെ നേര്യമംഗലം ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ, കഴിഞ്ഞ UDF ഭരണസമിതിയിൽ 20 ലക്ഷം രൂപ അനുവദിച്ചാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് നവീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് കിടന്നിരുന്നത്. എപ്പോഴും വെള്ളമൊഴുകി ചെളി കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം അതിലൊരു കാതലായ മാറ്റം വരുത്തിക്കൊണ്ടും ഇവിടെയുള്ള പ്രദേശവാസികളുടെയും ടാക്സി ഡ്രൈവർമാരെല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടും അവരുടെയൊക്കെ അഭിപ്രായം തേടിക്കൊണ്ടാണ് നമ്മൾ ഇത്തവണ അതിലൊരു മാറ്റം വരുത്തി കട്ട വിരിക്കുകയും അതുപോലെ കടകളുടെ മുമ്പിൽ ചെളി വരാതിരിക്കാൻ വേണ്ടി ഡ്രെയിനേജ് നിർമ്മിച്ച് അത്തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇത്തവണ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ കൂടി അനുവദിച്ച് നമ്മുടെ ഈ ഒരു ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ബൈപ്പാസ് റോഡ് നവീകരിക്കുകയുണ്ടായി. അപ്പോൾ സുഗമമായിട്ട് നമ്മുടെ കോതമംഗലം സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെയും ഈ ഒരു ഭാഗത്തോട് കയറി ഇറങ്ങി ഗതാഗതക്കുരുക്കില്ലാത്ത വിധത്തിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് നേര്യമംഗലം ബസ് സ്റ്റാൻഡ് നവീകരിച്ചത്. 20 ലക്ഷം രൂപ ഇതിനായി ചെലവഴിച്ചു. സ്റ്റാൻഡ് ഉദ്ഘാടനം നടത്തി തുറന്നുകൊടുക്കാൻ ഗ്രാമപഞ്ചായത്തിനാണ് അധികാരമെന്ന് പ്രസിഡന്റ് സിബി മാത്യു വ്യക്തമാക്കി. ശനിയാഴ്ചത്തെ ഉദ്ഘാടന ചടങ്ങിൽ മാറ്റമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. KCV News കവളങ്ങാട്.